നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പോക്സോ കേസിൽ പ്രതിയായ യുവാവിനെ എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തു പാലേമാൾ ഉണ്ണിച്ചന്തം പുതുവാൻചോല ജംഷീദിനെയാണ് എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തത് റോഡ് ഗതാഗതയോഗ്യമാക്കാത്തതിൽ നഗരസഭയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡിലെ കുഴികൾ അടച്ച് പ്രതിഷേധിച്ചു കോടതിപ്പടി കുളക്കണ്ടം റോഡിലെ കുഴികളാണ് അടച്ചത് മലപ്പുറം താനാളൂരിൽ സ്വകാര്യ ബസ് ഗുഡ്സ് ഓട്ടോയിലിടിച്ച വിദ്യാർത്ഥി മരിച്ചു താനാളൂർ അരീക്കോട് സ്വദേശി വടക്കിനിയേരത്ത് അഷ്റഫിന്റെ മകൾ സഫ്ന ഷെറിനാണ് മരിച്ചത് സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണ നീക്കം നടത്തി ആർഎസ്എസ് കലാപത്തിന് കോപ്പുകൂട്ടുന്നതായി യൂത്ത് കോൺഗ്രസ് വിഷയം ഉന്നയിച്ച വഴിക്കടവ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും ക്ഷേമാശ്വാസ കുടിശ്ശികയും കവർന്നെടുക്കുന്ന സർക്കാർ നിലപാടിനെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രതിഷേധം സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി പോക്സോ കേസിൽ പ്രതിയായ യുവാവിനെ എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തു പാലേമാൾ ഉണ്ണിച്ചന്തം പുതുവാൻചോല ജംഷാദിനെയാണ് എടക്കര സിഐ പിഎസ് മഞ്ജിത് ലാലും സംഘവും അറസ്റ്റ് ചെയ്തത് പ്രായപൂർത്തിയാക്കാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് അറസ്റ്റ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എസ്ഐ ജോസ് എഎസ്ഐ എസ് സതീഷ് കുമാർ വനിതാ എസ്സിപിഒ സുനിത സിപിഒമാരായ അരുൺകുമാർ നിയാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് റോഡ് ഗതാഗതയോഗ്യമാക്കാത്തതിൽ നഗരസഭയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡിലെ കുഴികളടച്ച് പ്രതിഷേധിച്ചു കോടതിപ്പടി കുളക്കണ്ടം റോഡിലെ കുഴികളാണ് അടച്ചത് കെഎസ്ആർടിസി ഡിപ്പോ കോടതി മിനി വൈദ്യുതി ഭവൻ നഗരസഭ വാതക ശ്മശാനം ആരോഗ്യ ഉപകേന്ദ്രം എന്നീ സ്ഥാപനങ്ങളിലേക്കുള്ള റോഡിൽ കുഴികൾ മൂലം യാത്ര ദുസ്സഹമായിരുന്നു ലോറിക്ക് ഒരു ലോഡ് ക്വാറി മക്ക് ഉപയോഗിച്ചാണ് നികത്തിയത് മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷെറി ജോർജ് ഉദ്ഘാടനം ചെയ്തു ടോമി കോഴിമണ്ണിൽ അധ്യക്ഷത വഹിച്ചു സന്തോഷ് പാടകശ്ശേരി റോബിൻ മാവേലി അനീഷ് മുട്ടുമണ്ണിൽ പി ടി ചെറിയാൻ ഷേർലി മോർ എന്നിവർ സംസാരിച്ചു മലപ്പുറം താനാളൂരിൽ സ്വകാര്യ ബസ് ഗുഡ്സ് ഓട്ടോയിലിടിച്ച വിദ്യാർത്ഥി മരിച്ചു താനാളൂർ അരീക്കോട് സ്വദേശി വടക്കിനിയടത്ത് അഷ്റഫിന്റെ മകൾ സഫ്ന ഷെറിനാണ് മരിച്ചത് മലപ്പുറം താനാളൂരിൽ സ്വകാര്യ ബസ് ഗുഡ്സ് ഓട്ടോയിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചു താനാളൂർ അരീക്കോട് സ്വദേശി വടക്കിനടുത്ത് അഷ്റഫിന്റെ മകൾ ഷഫ്ന ഷെറിനാണ് മരിച്ചത് തിങ്കളാഴ്ച രാവിലെ 8:30 താനൂർ ചുങ്കത്ത് വെച്ചാണ് അപകടമുണ്ടായത് മുന്നിലുള്ള വാഹനത്തെ മറികടക്കുന്നതിനിടെ ഗുഡ്സ് ഓട്ടോയും ബസും കൂട്ടിയിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഗുഡ്സ് ഓട്ടോ തലകീഴായി മറിയുകയും മുൻഭാഗം പൂർണ്ണമായും തകരുകയും ചെയ്തു പെൺകുട്ടി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു അരീക്കോട് AUP സ്കൂളിലെ 2-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ച ഷഫ്ന ഷെറിൻ ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ വെട്ടക്കുളം സ്വദേശി കിഴക്കേക്കര സക്കീറിനെ ഗുരുതര പരിക്കുകളോടെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണ നീക്കം നടത്തി ആർഎസ്എസ് കലാപത്തിന് കോപ്പുകൂട്ടുന്നതായി യൂത്ത് കോൺഗ്രസ് വിഷയം ഉന്നയിച്ച വഴിക്കടവ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി മണ്ഡലം പ്രസിഡന്റ് മാത്യു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് റിഫാൻ വഴിക്കടവ് അധ്യക്ഷനായി ടൗണിൽ നടന്ന സമരത്തിൽ നിരവധി പേർ അണിനിരന്നു വഴിക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി മാസ്റ്റർ ജൂഡി തോമസ് ജാഫർ പുള്ളിയോടൻ MA മുജീബ് ഷറഫുദ്ദീൻ പങ്കനുസ്മാൻ പി മേഘ എന്നിവർ സംസാരിച്ചു പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും ക്ഷേമാശ്വാസ കുടിശ്ശികയും കവർന്നെടുക്കുന്ന സർക്കാർ നിലപാടിനെതിരെ ട്രഷറിക്കു മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആ ഗവൺമെന്റ് ജനങ്ങളോട് നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട് കേരളത്തിലെ ജീവനക്കാരനെ
കേരളത്തിലെ പെൻഷൻകാരനെ ആനുകൂല്യം ലഭിക്കേണ്ട തീയതി 2019 ജൂലൈ മാസം 1-ാം തീയതിയായിരുന്നു. അങ്ങനെ ആനുകൂല്യം ലഭിക്കാൻ വേണ്ടി ശമ്പള കമ്മീഷനെ സർക്കാർ തീരുമാനിച്ചത് തന്നെ 2019-ലാണ്. ആ കമ്മീഷന്റെ നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ച് ഏകദേശം ആ റിപ്പോർട്ട് ലഭിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പിലാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പിൽ കിറ്റ് കൊടുത്തതുപോലെ, തെരഞ്ഞെടുപ്പിന് മുന്നിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തതുപോലെ, തെരഞ്ഞെടുപ്പിന് മുന്നിൽ വന്നപ്പോൾ എല്ലാവർക്കും വാരിക്കൂരി ആനുകൂല്യങ്ങൾ. ഞങ്ങൾ കേരളത്തിലെ എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നവരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ആനുകൂല്യം നൽകാൻ പോവുകയാണ്. പി സുഗതൻ അധ്യക്ഷത വഹിച്ചു. ബാബു കലായി, എം സി മാത്യുക്കുട്ടി, എം പി മോഹൻ, അലക്സ് മാത്യു, സി പി തോമസ്, എൻ പി രാമകൃഷ്ണൻ, ടി പി ഷൗക്കത്ത്, കെ പി കാർത്തികേയൻ തുടങ്ങിയവർ സംസാരിച്ചു. ടൗണിൽ പ്രകടനം നടത്തിയാണ് പ്രതിഷേധ പരിപാടികൾക്ക് പ്രവർത്തകർ എത്തിയത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടക്കര സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി എ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. ാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, ഇവിടെ പെൻഷൻ പരിഷ്കരണം നടത്തി ജി ഒ പി 35/21 ഡേറ്റഡ് 21/2/2021 ഉത്തരവ് പ്രകാരം, പെൻഷൻ പരിഷ്കരണ ഉത്തരവ് പ്രകാരം ഈ സർക്കാർ ഉത്തരവാക്കി സംസ്ഥാന സർവീസ് പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക തുക 4 ഗഡുക്കളായി വിതരണം ചെയ്യും. പെൻഷൻ പരിഷ്കരണ കമ്മിറ്റി പെൻഷൻകാർക്ക് ശുപാർശ ചെയ്ത സർക്കാർ ഉത്തരവിട്ട 2 ഗഡു പെൻഷൻ ക്ഷേമാശ്വാസ കുടിശ്ശികകൾ 2023-2024 വർഷത്തേക്ക് നീട്ടിയ സർക്കാർ ഉത്തരവിനെതിരെ KSSPA December 6 കരിദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് ധർണ സംഘടിപ്പിച്ചത്. ആനുകൂല്യങ്ങൾ നീട്ടിവെച്ച സർക്കാർ ഉത്തരവ് പിൻവലിച്ച ഉടൻ നൽകുന്നതിനുള്ള നടപടി ഉണ്ടാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. സി പി മത്തായി അധ്യക്ഷത വഹിച്ചു. നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി സണ്ണി കുര്യൻ, സി രാമകൃഷ്ണൻ, ജോർജ് വർഗീസ്, വി പി മത്തായി, ജയപ്രകാശ്, കെ വി അബ്ദുൾ കലാം, അലവിക്കുട്ടി എന്നിവർ സംസാരിച്ചു. കിറ്റ് വിതരണത്തിന്റെ കമ്മീഷൻ അടിയന്തരമായി വിതരണം ചെയ്യണമെന്ന് ആൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ താലൂക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു. നിലമ്പൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. കോവിഡ് മൂലം മരണപ്പെട്ട റേഷൻ വ്യാപാരികളുടെ കുടുംബത്തിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു സഹായവും ലഭിച്ചില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. താലൂക്ക് പ്രസിഡന്റ് സി വി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സെക്രട്ടറി ടി പി ഗോപാലകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് ഇ അബൂബക്കർ ഹാജി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജയപ്രകാശ്, ജില്ലാ ജനറൽ സെക്രട്ടറി എം മണി, താലൂക്ക് ട്രഷറർ വി രാധാകൃഷ്ണൻ, താലൂക്ക് ജോയിന്റ് സെക്രട്ടറി സി ടി സിദ്ദിഖ്, ഫർക്ക പ്രസിഡന്റ് കെ അലവിക്കുട്ടി എന്നിവർ സംസാരിച്ചു. മുണ്ടേരി വനത്തിലെ കുമ്പളപ്പാറ ഗോത്രവർഗ ഊരിൽ മെഡിക്കൽ ക്യാമ്പും വസ്ത്രവിതരണവും നടത്തി. നിലമ്പൂർ ഗവൺമെന്റ് മൊബൈൽ ഡിസ്പെൻസറിയും മലപ്പുറം ജില്ലാ ട്രോമാ കെയർ വനിതാ യൂണിറ്റ് അംഗങ്ങളും പോത്തുകാൽ ഹെൽത്ത് സെന്ററും സംയുക്തമായാണ് കാടിന്റെ മക്കൾക്കൊപ്പം അരികു ചേർന്നത്. കോളനിയിലെ കുരുന്നുകൾക്കും പ്രായമായവർക്കും ന്യൂട്രീഷണൽ സപ്ലിമെന്റുകളും മരുന്നുകളും നൽകി. ഡോക്ടർ അശ്വതി മുഖേന ദുബായിൽ നിന്നും എത്തിച്ച വസ്ത്രങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ ട്രോമാ കെയർ വനിതാ യൂണിറ്റ് അംഗങ്ങൾ സെക്രട്ടറി കെ പി പ്രതീഷ്, ചങ്ങനംകുളം യൂണിറ്റ് ലീഡർ സാജിദ ടീച്ചർ, ജില്ലാ വൈസ് പ്രസിഡന്റ് പി നജീബ് എന്നിവരാണ് വനത്തിലേക്കുള്ള യാത്രാ സംഘത്തെ നയിച്ചത്. മലപ്പുറം DMO ഡോക്ടർ രേണുകയുടെ നിർദ്ദേശപ്രകാരം പോത്തുകാൽ PHC ഡോക്ടർ മനാൽ, LHI ഷീല, JPHN ലിൻഡ, ആശാ വർക്കർ ശ്രീമതി, മൊബൈൽ ഡിസ്പെൻസറി ജീവനക്കാരായ ഫാർമസിസ്റ്റ് മജീദ്, നഴ്സിംഗ് അസിസ്റ്റന്റ് ജസ്റ്റിൻ, Grade 2 വസന്തകുമാരി, ഡ്രൈവർ മുഹമ്മദ് അലി എന്നിവരും സന്നദ്ധ സംഘത്തിൽ ഉണ്ടായിരുന്നു. മഹിളാ കോൺഗ്രസ് മൂത്തിടം മണ്ഡലം സമ്മേളനം നടത്തി. കൊല്ലം മുൻ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TK ഹഫ്സത്ത് അധ്യക്ഷത വഹിച്ചു. കെ
KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് മുഖ്യ പ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ പത്മിനി ഗോപിനാഥ്, പി പുഷ്പവല്ലി, ഉഷ സച്ചിദാനന്ദൻ, പി എൽമുനീസ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പൊന്നയിൽ കുഞ്ഞാനി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ, ഡെയ്സി മത്തായി, റോസമ്മ ടീച്ചർ എന്നിവർ സംസാരിച്ചു. ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കും വരെ പോരാട്ടം തുടരുമെന്ന മുദ്രാവാക്യം ഉയർത്തി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI ദേശവ്യാപകമായി നടത്തുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ ധർണ SDPI മലപ്പുറം ജില്ലാ ട്രഷറർ KC അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു. ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കുന്നതുവരെ SDPI പോരാട്ട രംഗത്ത് ഉറച്ചു നിൽക്കുമെന്നും മധുരയിലേതടക്കം മറ്റു ആരാധനാലയങ്ങൾ തകർക്കുവാനുള്ള സംഘപരിവാർ നീക്കത്തെ SDPI ജനകീയമായി പ്രതിരോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് ഉസ്മാൻ കരുളായി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പ്രമുഖ മാധ്യമപ്രവർത്തകനും ചരിത്രകാരനുമായ PM ഹാരിസ് മുഖ്യ പ്രഭാഷണം നടത്തി. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഡിവിഷൻ പ്രസിഡന്റ് മുജീബൻ എടക്കറ, SDPI നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി K മുഹമ്മദ് ബഷീർ, SDPI നിലമ്പൂർ മുനിസിപ്പൽ പ്രസിഡന്റ് റഫീഖ് PK എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാർ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് നൽകുന്ന ഏകീകൃത തിരിച്ചറിയൽ കാർഡ് വിതരണവും രജിസ്ട്രേഷൻ ക്യാമ്പും നാരോക്കാവ് വാർഡ് 21 സംഘടിപ്പിച്ചു. കോമൺ സർവീസ് സെന്റർ കരുളായിയുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വാർഡ് മെമ്പർ സമിതി യാച്ചേരി വിതരണോദ്ഘാടനം നിർവഹിച്ചു. മർജാൻ PK, ചാരുക്കുട്ടി, അഷ്റഫ് മൂത്തേടത്ത, മോഹനൻ, അൻവർ അലുങ്ങൽ, ഇർഷാദ് കക്കോടൻ, ഷൗമിൻ, അൻഷിദ്, മിൻസിയ, മർസുഖ് K, ജൂഫിൽ KK, നിഹാൽ എന്നിവർ നേതൃത്വം നൽകി. മലപ്പുറം ജില്ലാ ട്രോമ കെയർ പോത്തുകൽ സ്റ്റേഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിൽ കൂടി കിടന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും പൊതുജന ഇരിപ്പിടങ്ങൾ, ബസ് സമയ വിവര ബോർഡുകൾ, ശൌചാലയം എന്നിവ വൃത്തിയാക്കുകയും ചെയ്തു. ശുചീകരണ പ്രവർത്തനങ്ങളിൽ യൂണിറ്റ് ലീഡർ ഹുസൈന, ഡെപ്യൂട്ടി ലീഡർ അജിത് കുമാർ, സെക്രട്ടറി ബെന്നി തോമസ്, പ്രസിഡന്റ് ബാബു മാത്യു, നസറുദ്ദീൻ, ബഷീർ TA, വനിതാ വോളണ്ടിയർ ചന്ദ്രിക എന്നിവർ പങ്കെടുത്തു. അകംപുറം വാർഡ്തല സമാപന സമ്മേളനം വാർഡ് 11 കുറ്റിക്കാട് നടന്നു. മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി ഇസ്മായിൽ മൂത്തേടം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഷിഹാബ് കൈതറ അധ്യക്ഷത വഹിച്ചു. ഫയാസ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. നിലമ്പൂർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഇക്ബാൽ മാസ്റ്റർ, ട്രഷറർ ജസ്മൽ പുതിയറ, മൂത്തേടം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് VP അബ്ദുറഹിമാൻ സാഹിബ്, ജനറൽ സെക്രട്ടറി റഷീദ് VP, സെക്രട്ടറി ബാപ്പിനു സാഹിബ്, VP ബഷീർ സാഹിബ്, വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് UP കുഞ്ഞി മുഹമ്മദ്, ജനറൽ സെക്രട്ടറി CK നാസർ നിലമ്പൂർ, നിയോജകമണ്ഡലം വനിതാ ലീഗ് സെക്രട്ടറി സുബൈദ കൊരമ്പയിൽ, മെമ്പർ സലീന റഷീദ്, നിലമ്പൂർ നിയോജകമണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ജംഷീദ്, മൂത്തേടം പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് സഹീർ അലി, സെക്രട്ടറി ഹാരിസ് മാസ്റ്റർ, റാഷിദ് മാസ്റ്റർ, MSF പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ് കപ്പക്കുന്നൻ, ട്രഷറർ സഫാർ തുടങ്ങിയവർ സംബന്ധിച്ചു. BJP ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റായി അജിത് തോമസിനെ തെരഞ്ഞെടുത്തു. നിലമ്പൂർ വഴിക്കടവ് മൊടപ്പൊയ്ക സ്വദേശിയാണ്. പാർട്ടിയിൽ നടന്നുവരുന്ന പുനഃസംഘടനയുടെ ഭാഗമായി BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനാണ് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.